വിജയത്തിലേക്കുള്ള പാത തോൽവികൾ നിറഞ്ഞതാണ്. ഒരുപാട് പരാജയങ്ങൾ നേരിട്ട് അതിനുശേഷം മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് അവസാനം എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഏവർക്കും മോട്ടിവ് മാസ്റ്ററോയുടെ മറ്റൊരു മോട്ടിവേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം. പരാജയം എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു അധ്യാപികനോ അധ്യാപികയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ പരാജയങ്ങളിൽ നിന്നും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രശസ്ത ബാസ്കറ്റ്ബോൾ പ്ലെയറായ മൈക്കൽ ജോർദാനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഏതാണ്ട് 946 ഗെയിം വിന്നിംഗ് ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. എന്നാൽ അതിൽ 146 എണ്ണം മാത്രമാണ് ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളതും. ബാക്കി 700 ഷോട്ടുകൾ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. മൈക്കിൾ ജോർദാൻ വേൾഡ് ഫേമസ് പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഈ കാര്യം തന്നെ നോക്കൂ. അദ്ദേഹത്തിന് 146 വിജയങ്ങൾ ഉണ്ടായപ്പോൾ 700 തോൽവികൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ വിജയങ്ങളെക്കാൾ കൂടുതൽ തോൽവികളാണ്. ഓരോ തോൽവിയിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് വിജയത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തോൽവികൾ ഉണ്ടാകുന്നത് നല്ലതല്ലേ? ഓരോ തവണ പരാജയപ്പെടുമ്പോഴും നിങ്ങൾ വിജയത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ, നിങ്ങൾ തീർച്ചയായും വിജയത്തിൽ എത്തിച്ചേരും. തോൽവികളെ ഭയക്കാതിരിക്കുക, ഒരിക്കലും നിരാശപ്പെടരുത്. നിരാശ നമ്മളുടെ ശ്രമിക്കാനുള്ള ആർജവത്തെ ഇല്ലാതാക്കും. നിങ്ങൾക്ക് മുന്നിൽ 100 വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടേക്കാം. 100 അവഗണനകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. അവഗണനകളെയും പ്രതിസന്ധികളെയും ഭയക്കാതിരിക്കുക. തോൽക്കാനുള്ള സാധ്യതകളെ ഭയപ്പെടാതിരിക്കുക. ഭയപ്പെട്ട് പുറകോട്ട് മാറിയാൽ നിങ്ങളുടെ വിജയത്തിലെത്താനുള്ള സാധ്യതയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും അവഗണനകളും കൂടുതൽ കൂടുതൽ പരിശ്രമിക്കുന്നതിനുള്ള ഉത്തേജനമായി നിങ്ങൾ മാറ്റിയെടുക്കണം. കത്തുന്ന തീയിലേക്ക് ഒഴിക്കുന്ന എണ്ണ പോലെ ആയിരിക്കണം അത്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ നോയും നിങ്ങളുടെ ശ്രമിക്കാനുള്ള ആർജവമായ തീയെ ആളിക്കത്തിക്കാൻ പാകമുള്ള എണ്ണയാക്കി നിങ്ങൾ മാറ്റണം. നിങ്ങൾ കഠിനമായി പ്രയത്നിക്കാൻ മനസ്സുള്ളവരായിരിക്കണം. ഏതെങ്കിലും ഒരു പ്രശ്നമോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചൊരു കാര്യം നടക്കാതെ വരികയോ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരികയാണെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങളതിൽ സന്തോഷം കണ്ടെത്തണം. അത് നിങ്ങളുടെ കഴിവിനെ യൂട്ടിലൈസ് ചെയ്യാനായി കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയായി നിങ്ങൾ കണക്കാക്കണം. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കാണാൻ സാധിക്കും. അത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. നിങ്ങൾ വേറെ ആരെയാണ് തേടുന്നത്? നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി വേറെ ആരെയാണ് നിങ്ങൾ തേടുന്നത്? നിങ്ങൾക്ക് വേണ്ട അയാൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സൂപ്പർ ഹീറോ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെയുണ്ട്. ഇതാണ് പറ്റിയ സമയം. ഉണരൂ, ഉണർന്നു പ്രവർത്തിക്കൂ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയും. മുറിവേറ്റാലും പരാജയപ്പെട്ടാലും അതിലൊന്നും തെല്ലും പതറാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. വിജയം സുനിശ്ചിതമാണ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് കൺസിസ്റ്റന്റായി ട്രൈ ചെയ്യാനുള്ള, തോൽവികളിൽ പതറാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ഇച്ഛാശക്തി ഇല്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു ചെറിയ വേദന വരുമ്പോഴേക്കും, ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും, ആരെങ്കിലും നിങ്ങളൊന്ന് നിരുത്സാഹപ്പെടുത്തുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങൾ അവസാനിപ്പിക്കുന്നു. യു ഗിവ് അപ്പ്. പക്ഷേ ഈ വേദനകളുടെ എല്ലാം അവസാനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും പ്രശസ്തിയും വാഗ്ദാനവും പണവും ഒന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ആരായി തീരണമെന്നുള്ള ഗോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിനെപ്പറ്റി ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കൂ. അത് നിങ്ങൾക്ക് ശ്രമിക്കാനുള്ള ഊർജം നൽകും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രതിജ്ഞയെടുക്കണം, ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മുന്നിൽ ഞാൻ തളരില്ല, അതിനെ ഓർത്ത് കരയില്ല. എൻ്റെ കഴിവും ഊർജവും ഉപയോഗിച്ച് ഞാൻ ആ പ്രതിസന്ധികളെ തരണം ചെയ്യും. നിങ്ങൾ സിംഹങ്ങളെ പോലെയാവണം. ജീവിതം നിങ്ങളെ തോൽവി കൊണ്ടടിക്കുമ്പോൾ അതിലൊന്നും പതറാതെ സടകുടഞ്ഞ് മുന്നോട്ട് കുതിക്കുന്ന സിംഹങ്ങൾ. സിംഹങ്ങൾ കരയാറില്ല.
സിംഹങ്ങൾ അവരുടെ പ്രയത്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാറില്ല. സിംഹങ്ങൾ പരാജയപ്പെട്ട് പിന്നോട്ട് പോകുന്നവരല്ല, സിംഹങ്ങൾ വേട്ടയാടുന്നവരാണ്. നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ വേട്ടയാടി പിടിക്കണം. താങ്ക് യു.